നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യദ്രോഹത്തിനും രാജ്യവിരുദ്ധതയ്ക്കും മാപ്പില്ല എന്ന് കടുത്ത ഭാഷയിൽ വൻ മുന്നറിയിപ്പ് നൽകി ശിവസേന. രാജ്യത്ത് എവിടെ രാജ്യവിരുദ്ധതയുണ്ടോ അതിനെ എന്ത് വില കൊടുത്തും ഉന്മൂലനം ചെയ്യാൻ ശിവസേന അമിത്ഷായോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ജെ എൻ യു വിദ്യാർത്ഥി ഷർജിൽ ഇമാമിനെ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ് നടപടിയിൽ കേന്ദ്ര സർക്കാരിനോടുള്ള പിന്തുണ വ്യക്തമാക്കുകയാണ് ശിവസേന. പാർട്ടി മുഖപത്രമായ സാംനയിൽ എഴുതിയ ലേഖനത്തിലാണ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷർജിൽ ഇമാമിനെ പോലുള്ള കീടങ്ങളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ശിവസേന അമിത്ഷായോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബംഗാളിലെ സിലിഗുരിയിൽ നിന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 22 കിലോമീറ്റർ പാത അറിയപ്പെടുന്ന പേരാണ് ചിക്കൻ സ്നെക്ക്. ഷർജിൽ രാജ്യദ്രോഹിയാണെന്നും ചിക്കൻ സ്നെക്ക് പിടിച്ചെടുത്ത് ഇന്ത്യയെ വിഘടിപ്പിക്കാനുമാണ് ഷർജിൽ ഇമാം ശ്രമിച്ചതെന്നും ശിവസേന മുഖപത്രത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്നു. ഷർജിൽ ഇമാമിന്റെ കൈ അറുത്തു മാറ്റി ചിക്കൻ സ്നെക്ക് ഹൈവേയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷർജീലിന്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമിത്ഷായ്ക്ക് സ്നേഹപൂർവ്വം ഒരു ഉപദേശവും മുഖപത്രത്തിലൂടെ ശിവസേന നൽകുന്നു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായി നടന്ന പ്രക്ഷോഭത്തിനിടെ നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ജെ എൻ യു വിദ്യാർത്ഥി ഷർജിൽ ഇമാമിനെ അറസ്റ്റ് ചെയ്തത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണമെന്ന് ഷർജിൽ ഇമാം പ്രസംഗിച്ചു എന്നതായിരുന്നു കേസ്. യു പി, അസം, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങൾ ഷർജിൽ ഇമാമിന്റെ പ്രസംഗത്തിനെതിരെ രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ കഴിഞ്ഞ 16-ന് ഷർജിൽ പ്രസംഗിച്ചത്. പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. മുംബൈ IIT നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ഷർജിൽ ജെ എൻ യുവിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു. രാജ്യവ്യാപകമായി സമാധാനപരമായി നടന്നുവന്ന CAA വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഷർജിൽ ഇമാമിന്റെ പ്രസ്താവനയിലൂടെ മങ്ങലേറ്റുവെന്നും ശിവസേന മുഖപത്രത്തിലൂടെ കുറ്റപ്പെടുത്തി. പൗരത്വ നിയമത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നിരുന്നുവെങ്കിൽ പോലും പ്രതിഷേധത്തിലൊന്നും ആരും ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല. ഷർജിലിന്റെ പ്രസംഗത്തിലൂടെ പ്രകോപനപരമായ മുദ്രാവാക്യം മാത്രമല്ല രാജ്യവിരുദ്ധമായ പ്രസ്താവന കൂടിയാണ് പുറത്തുവന്നത്. ഷർജിൽ ഇമാമിനെ പോലുള്ളവർ ഉണ്ടാകുമ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിപ്പിടിക്കാൻ മറ്റു വിഷയങ്ങളൊന്നും വേണ്ടെന്നും ശിവസേന കുറ്റപ്പെടുത്തി. വിദ്യാസമ്പന്നരിലും സവർണരിലും തീവ്രവാദം വർദ്ധിപ്പിക്കുന്നതിന് ചിലർ രാഷ്ട്രീയത വിഷം ഉപയോഗിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ തടയണമെന്നും ശിവസേന ആവശ്യപ്പെട്ടു. ഒരു ഷർജിൽ ഇമാമിനെ മാത്രമേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഇതുപോലുള്ള ഷർജിൽ ഇമാമുമാർ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം, അത് ഉറപ്പാക്കുകയും വേണം. അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും സാംന എഡിറ്റോറിയൽ കൂട്ടിച്ചേർത്തു. കേന്ദ്രത്തിനെ അനുകൂലിച്ചുള്ള ശിവസേന മുഖപത്രത്തിന്റെ ഈ നിലപാട് കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് സഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ശിവസേനയുടെ ഇത്തരത്തിലുള്ള സർക്കാരിനെ അനുകൂലിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ സഖ്യത്തിന്റെ ഭാവിയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണ്. സേന കോൺഗ്രസിനൊപ്പം കൂടിയതോടെ മറാത്താവാദികൾ MNS കൂടുമാറുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ബദ്ധവൈരികളായ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന തങ്ങൾക്ക് ബദലായി ഉയർന്നു വരുമോ എന്നുള്ള പേടിയാണ് ശിവസേനയെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് പരക്കെയുള്ള സംസാരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.